ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ റോസിക്കുട്ടീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിലേറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രസവിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 15 ദിവസത്തിന് മുൻപായിട്ടാണ് ഇവർക്ക് കണ്ണൊക്കെ ഓപ്പണായിട്ട് വരിക. അതുവരേക്കും ഇങ്ങനെ ഏത് സമയത്തും ഇങ്ങനെ ഉറങ്ങുന്ന പോലത്തെ, അതായത് കണ്ണൊന്ന് ഓപ്പണാകാത്തപ്പോൾ ഉറങ്ങുന്ന പോലെ തന്നെയായിരുന്നു. ഇവർ ജസ്റ്റ് അങ്ങോട്ട് ഉരുണ്ട് ഇങ്ങോട്ട് ഉരുണ്ട് അങ്ങനെയാണ് ഇവർക്ക് ഈ 15 ദിവസം. ചില സമയത്തൊക്കെ അങ്ങനെ കുട്ടികൾ ഉരുണ്ട് ഉരുണ്ടിട്ട് കുറച്ച് ദൂരത്തേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് റോസി ഇങ്ങനെ മുഖം വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടിയിട്ട് അവളടുത്തേക്ക് കൊണ്ടുവരും. അതല്ലാത്ത ചില സമയത്ത് റോസി ഉറങ്ങാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ദൂരെയാണെങ്കിൽ അവർ സ്മെൽ ചെയ്തിട്ടാണ് റോസി എവിടെയെന്നുള്ള അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഇവർ ഉറങ്ങുന്ന കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഇവർക്കിങ്ങനെ അട്ടി കൂടി കിടക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ഉറക്കട്ടോ. അപ്പോൾ നമ്മൾ എത്ര വിരിപ്പ് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ നടന്നൊക്കെ ഉരുണ്ട് പോയിട്ട് കുറച്ച് സൈഡിലൊക്കെ മാറിയിട്ടൊക്കെ ഇങ്ങനെ കിടക്കുക. ഒരാഴ്ചത്തേക്ക് റോസി ഭയങ്കരമായിട്ട് കെയറിങ് ആയിരിക്കും. അതായത് അവളുടെ ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തു പോകും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ കുട്ടികളുടെ വരികയൊക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ടാകും. അതായത് അവൾ പുറത്തിറങ്ങി നടക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ കുട്ടികളെ കുറക്കി കിടത്തുക, എന്നിട്ട് അവൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ റോക്കിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും വൈകിട്ട് കൂട്ടില്ല. ഇപ്പോൾ അവനെ കൂട്ടിലാണ് ആക്കൽ. റോസീനെ കുട്ടികൾ ഇപ്പോൾ അകത്താണ് റൂമിൽ. അപ്പോൾ റോക്കി എന്നും വൈകിട്ട് കൂട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടികളെയൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ അവൻ പോവുള്ളൂ. ഇവർ കിടക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും താഴെ കിടക്കുന്ന കുട്ടിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഇവർക്കത് ഭയങ്കര ശീലമാണ്. ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖം ഉണ്ടെന്ന് തോന്നുന്നു ചൂട് പിടിച്ച് കിടക്കുമ്പോൾ. ഇപ്പോൾ കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്ന അന്നത്തെ വീഡിയോ കേട്ടോ. അതുപോലെ തന്നെ ചെവി പ്രസവിച്ച ഉടനെ ആ സമയത്ത് ആ ചെവി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ടായിരിക്കുക, അതായത് ഒട്ടിപ്പിടിച്ച പോലെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളാനൊക്കെ തുടങ്ങും. അതുപോലെ തന്നെ ചെവിൻ്റെ ഉൾവശത്തെ ആദ്യം കുറച്ച് ഫ്ലാറ്റ് പോലെ ഉണ്ടാവുക, പിന്നെ അതിങ്ങനെ ആ ഒരു ആകൃതിയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും. അപ്പോൾ അതേ കുട്ടികളൊക്കെ നല്ല ഉറക്കി കിടത്തിയിട്ട് റോസി ഇതാ കുറച്ച് അപ്പുറത്ത് മാറി കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്ന വേറെ ഒന്നുകൊണ്ടല്ല, അവൾക്ക് പാല് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഏത് സമയത്ത് ഇങ്ങനെ പാല് കുടിക്കുന്നുണ്ട് അവൾക്ക് പെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഇതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡെയിലി ഒരു സ്പൂൺ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം. ഇവർ കിടക്കുന്ന ഓരോ പോസ് ശരിക്കും നമ്മൾ തന്നെ ഞെട്ടിക്കുന്ന ഓരോ പോസുകളാണ്. ഇപ്പോൾ ഇത് 13-ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കണ്ണ്.
അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ശരിക്കും അതിന് ഉൾവശം അത്രയ്ക്കും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നല്ല തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാലിങ്ങനെ തെന്നി തെന്നി പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച കൂടി ആകുമ്പോഴേക്ക് കറക്റ്റായിട്ട് ഇത് നടക്കുമായിരിക്കും. ഇനിയിപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് ഇവർ കറക്റ്റായിട്ട് ഓടി നടക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ പുറകെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും പെറ്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.